അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളുടെ കുട്ടികളെ സ്മാർട്ടാക്കിയും അതുപോലെ തന്നെ നല്ല ബുദ്ധിശക്തിയോടും കൂടിയിട്ട് വളർത്തിയെടുക്കാൻ നോക്കാം. നല്ല എനർജറ്റിക് ആയിട്ട് നമ്മുടെ മക്കൾ വളരാനാണ് നമ്മൾ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനു മുന്നേ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇൻഷാല്ലാ ഇപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മളുടെ കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്കും ആരോഗ്യത്തിനും വേണ്ടി നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികളുടെ ഉറക്കം തന്നെയാണ്. അവരെ കൃത്യസമയത്ത് ഉറക്കാനും അതുപോലെ തന്നെ ഉണർത്താനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ഒരു ഏകദേശം 8 ആകുമ്പോഴേക്കും നമ്മൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ കുറച്ച് സമയം അവരായിട്ട് സംസാരിച്ച് നല്ല രീതിയിൽ മൈൻഡൊക്കെ ഒന്ന് കൂളാക്കിയതിന് ശേഷം കൊണ്ടൊക്കെ എടുക്കുക. അപ്പോൾ നമ്മൾ ആ കെടുത്തുന്ന സമയത്ത് കുറച്ച് സമയം അവരോ കൂടെ ഇരുന്ന് ഒന്ന് തലയോടെയൊക്കെ കൊടുത്തതിന് ശേഷം അങ്ങനെ ഉറക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല എനർജിയോട് കൂടി രാവിലെ എണീക്കാൻ പറ്റും. എണീക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് എന്ത് പറഞ്ഞാലാണ് ഹാപ്പി ആവുക, ചിരിച്ചുകൊണ്ട് എണീക്കാൻ പറ്റുക എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവരെ ഉണർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചിട്ട് നമുക്ക് സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ബ്രഷ് ഒറ്റയ്ക്ക് ബ്രഷ് ചെയ്യിക്കാം, ഷൂടെ ലേസ് കെട്ടിക്കാം, അതുപോലെ തന്നെ ബട്ടൻസ് ഷർട്ടിൻ്റെ ബട്ടൻസൊക്കെ ഇടിക്കാം, ഒറ്റയ്ക്ക് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കാം. അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യിക്കാവുന്നതാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കുക. കുട്ടികളുടെ കാര്യത്തിൽ മെയിനായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഓരോ കുട്ടികളും പല രീതിയിലായിരിക്കും അവരുടെ ബിഹേവിയറും മൈൻഡൊക്കെ വരുന്നത്. ചില കുട്ടികൾ നല്ല ആക്റ്റീവായിട്ട് എല്ലാവരുമായിട്ടും മിംഗിൾ ചെയ്ത് നല്ല സംസാരിക്കാനാണെങ്കിലും നല്ല എല്ലാ വർക്കുകൾ ചെയ്യാനാണെങ്കിലും നല്ല എനർജറ്റിക് ആയിട്ട് എപ്പോഴും ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ട് നടക്കുന്ന എക്സ്ട്രോവേർഡായിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും. ചില കുട്ടികളാണെങ്കിൽ ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒതുങ്ങിക്കൂടി കഴിയാൻ ആഗ്രഹിക്കുന്ന ഒരു ആക്റ്റീവ് അല്ലാത്ത മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനാണെങ്കിലും എന്തിനും ഒരു പുറകോട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഇൻട്രോവേർഡായിട്ടുള്ള കുട്ടികളും ഉണ്ടായിരിക്കും. എന്നാൽ ഇവ രണ്ടും കൂടി ചേർന്ന ആംബിവേർഡായിട്ടുള്ള കുട്ടികളും ഉണ്ട് കേട്ടോ. അവർക്ക് ചില സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും, ചില സമയത്ത് ഭയങ്കര മടിയായിരിക്കും, ഒന്നിനും ഒരു ഉത്സാഹം ഉണ്ടാവില്ല, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലുള്ള കാഴ്ചപ്പാടായിരിക്കും. നമ്മളുടെ മക്കളുടെ സ്വഭാവം ഇതിലേത് രീതിയിലാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെയാണ് അവരെ മാറ്റിയെടുക്കേണ്ടത്. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളുടെ മക്കളുടെ പ്ലസ് പോയിൻറ്റുകൾ മാത്രം പറയാൻ വേണ്ടി ശ്രമിക്കുക. അവർ കേൾക്കുക ഒരിക്കലും അവർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയാതിരിക്കുക. നമ്മളെന്തെങ്കിലും ഫംഗ്ഷനിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 4 കൂടുന്ന സമയത്ത് നമ്മൾ മക്കളായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കുട്ടികളും മിണ്ടാതായ ചോദിക്കണ ഒരു ചോദ്യമാണ്, ഇവരെന്താ ഒന്നും മിണ്ടൂല്ലേ, ഇവന് ആളെന്താ ആരായിട്ടൊന്നും കമ്പനി ആവുമൊന്നുമില്ലേ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ഒട്ടുമിക്ക മാതാപിതാക്കളും പറയലേ, ഇല്ല അവനങ്ങനൊന്നും മാറിയിട്ടൊന്നും സംസാരിക്കൊന്നുമില്ല, അവനൊരു ഫോണുണ്ട് എന്നുണ്ടെങ്കിൽ കാർട്ടൂണൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഭാഗത്ത് പോയിരുന്നോളുന്നായിരിക്കും. അപ്പോൾ കുട്ടികൾ നമ്മളുടെ ബാക്കിലേക്ക് ഒതുങ്ങി കൂടുകയും ചെയ്യും. അപ്പം നമ്മൾ അവരുടെ മുന്നിൽ നിന്ന് തന്നെ പറയണം, അല്ല കുറച്ച് അവളൊന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാലേ ആൾ ഉഷാറാവുന്നു. അത്തരത്തിൽ നമ്മൾ അവരുടെ മുന്നിൽ നിന്ന് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പോലും അറിയാതെ, കുഞ്ഞുങ്ങൾ പോലും അറിയാതെ അവരുടെ മനസ്സിലൊരു ധൈര്യം, ഒരു ആത്മവിശ്വാസം അവർക്ക് തന്നെ വരും. എപ്പോഴും കുട്ടികളെ വഴക്ക് പറയുന്ന മാതാപിതാക്കളാണെങ്കിൽ അത്തരത്തിലൊന്നും ചെയ്യാതെ എപ്പോഴും അവരെ സ്നേഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, മുതിർന്നവരെ ബഹുമാനിക്കാൻ വേണ്ടി പഠിപ്പിക്കുക, മക്കളോട് കൂടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അവർ കളിക്കുന്ന സമയത്ത് നമ്മളും അവരുടെ കൂടെ പോയിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും അതൊരു ഉത്സാഹമായിരിക്കും, നമുക്കും മനസ്സിനൊരു ആശ്വാസമായിരിക്കും. നിഷ്കളങ്കമായ ആ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. ഇൻട്രോവേർഡായിട്ടുള്ള ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ലാതെ അവരുടേതായ ലോകത്ത് നിൽക്കുന്ന രീതിയിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിച്ചു കൊണ്ടുവന്ന് അവരിലൊരാളായിട്ട് അവരോട് കൂടെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു മൈൻഡിനെ നമുക്ക് മാറ്റാൻ പറ്റും, ഏറെക്കുറെ മാറ്റാൻ പറ്റും. അത് സ്ഥിരമാക്കി കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളുടെ മക്കളെയും നമുക്ക് സ്മാർട്ടാക്കി എടുക്കാം. അല്ലാതെ ഏത് സമയത്തും അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവളങ്ങനെയാണ് അല്ലെങ്കിൽ അവനങ്ങനെയാണ് അവൻ്റെ രീതി അങ്ങനെയാണെന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്താതെ നമ്മളെ കൂടെ അവരെയും എല്ലാ കാര്യത്തിലും ഇൻട്രസ്റ്റ് ആക്കിയിട്ട് ഇൻക്ലൂഡ് ചെയ്യിക്കുക. നമ്മൾ ചെയ്യുന്ന ജോലികളിൽ അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് അവരെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും അവരൊന്നാമതായി എത്തുകയും നല്ല ബുദ്ധിശക്തിയോടു കൂടെ ഉത്സാഹത്തോടു കൂടെ നമുക്ക് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ ഇൻഷാ അള്ളാ.
ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.